ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡി എൽ അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിച്ചവരുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. DDKannur.in എന്ന വെബ്സൈറ്റാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡി എൽ പ്രവേശനം ഡീറ്റെയിൽ, ഗവൺമെൻറ് 2024-26 വർഷത്തേക്കുള്ള ഡി എൽ പ്രവേശനം എന്നുള്ളത് കാണാം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഗവൺമെൻറ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ചവരുടെ ലിസ്റ്റാണ്, സെൽഫ് ഫിനാൻസിൻ്റെ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 2024-26 വർഷത്തേക്കുള്ള ഡി എൽ പ്രവേശനം ഗവൺമെൻറ് കോട്ടയിൽ അപേക്ഷ നൽകിയവരുടെ പട്ടിക വിഷയം തിരിച്ച് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് താഴെ ചേർക്കുന്നു. പ്രസ്തുത പട്ടികയിൽ വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ, മാർക്ക് എന്നിവയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പരാതി എന്നിവ ഉണ്ടെങ്കിൽ 29/7/2024 4 മണിക്കകം കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിൽ നേരിട്ട് ഹാജരായി നിങ്ങൾ വിവരങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് സ്ട്രീമാണോ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഗവൺമെൻറ് സയൻസ് ലിസ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ആ ഒരു PDF കാണാം. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ നെയിം, അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ പേര് ഈ ഒരു ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കുക. അതുപോലെ ഓരോ ഡീറ്റെയിൽസും കൃത്യമാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആ ഒരു മാർക്കിൻ്റെ ബേസിലാണ് ഇവിടെ ഇപ്പം കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ മാർക്കിൻ്റെ ഓർഡർ, പെർസെൻറ്റേജിൻ്റെ ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇത് ഫൈനൽ അല്ല. ഇനിയും ഈ ഒരു ലിസ്റ്റ് PSC അയച്ചു കൊടുക്കും. PSC നിങ്ങളുടെ റിസർവേഷനും മറ്റ് ആനുകൂല്യങ്ങളും നിങ്ങളുടെ +2 മാർക്കും എല്ലാം ബേസ് ചെയ്തിട്ട് അവർ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും, ഇതുപോലെ ആയിരിക്കില്ല. ഇത് ജസ്റ്റ് നിങ്ങളുടെ +2 മാർക്ക് മാത്രം അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഓർഡറിൽ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് DD ഓഫീസുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫോണിലൂടെ തന്നെ ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ സാധിച്ചേക്കും. അതല്ല, അവർ നേരിട്ട് ചെല്ലണമെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ ചെല്ലുക. ഓക്കെ, ഇപ്പോൾ പേരിലൊക്കെ തന്നെ എന്തെങ്കിലും എന്താണ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇനീഷ്യലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലെ സ്പെല്ലിങ്ങിലൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഫോണിലൂടെ അത് പരിഹരിക്കാൻ പറ്റിയേക്കും. അതുകൊണ്ടാണ് ആദ്യം നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറയുന്നത്. അതല്ല, അവർ നേരിട്ട് ചെല്ലണമെന്ന് നിർബന്ധമായും പറയുകയാണെങ്കിൽ നിങ്ങൾ DD ഓഫീസിൽ തന്നെ പോയിട്ട് ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം സെൽഫ് ഫിനാൻസിൻ്റെ ഇനിയും വരികയാണെങ്കിൽ ആ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.